നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. വടകര മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി പി ജയരാജന്റെ ക്രിമിനൽ കേസ് വിവരങ്ങൾ വായിക്കാൻ കഴിയാത്ത വിധം മാധ്യമങ്ങളിൽ പരസ്യം നൽകി കബളിപ്പിച്ചെന്ന് ആരോപിച്ച് RMB നേതാവ് KK രമ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടർമാരെയും കബളിപ്പിച്ചെന്ന് RMB നേതാവ് KK രമയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കണമെന്ന നിബന്ധനയിലാണ് CPM സ്ഥാനാർത്ഥി പി ജയരാജൻ കഴിഞ്ഞ ദിവസം പാർട്ടി പത്രത്തിലും ചാനലിലും പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാരന് വായിക്കാൻ കഴിയാത്ത വിധം പരസ്യം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടർമാരെയും കബളിപ്പിക്കുകയാണ് പി ജയരാജൻ ചെയ്തതെന്ന് RMB നേതാവ് KK രമയുടെ ആരോപണം. പാർട്ടി ചാനലിൽ സെക്കൻഡുകൾ കൊണ്ട് മിന്നിമറയുന്ന വിധത്തിലാണ് പി ജയരാജൻ ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടങ്ങിയ പരസ്യം നൽകിയത്. അതേസമയം പാർട്ടി പത്രത്തിൽ ഇംഗ്ലീഷിലാണ് പരസ്യം നൽകിയത്. കേസുകളെക്കുറിച്ച് ലഘു വിവരണങ്ങൾ കൂടി നൽകണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ജയരാജൻ ഇതൊന്നും പാലിച്ചില്ലെന്നും KK രമ ആരോപിക്കുന്നുണ്ട്. ക്രിമിനൽ കേസ് പശ്ചാത്തലം തെളിയിക്കുന്ന വ്യവഹാര രേഖകൾ പൊതുസമക്ഷം സത്യസന്ധമായി വെളിപ്പെടുത്താൻ ജയരാജൻ ഭയപ്പെടുകയാണെന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ കേസിനെക്കുറിച്ചുള്ള വിവരണം കൂടി ഉൾപ്പെടുത്തി പരസ്യം പുനഃപ്രസിദ്ധീകരിക്കാൻ കമ്മീഷൻ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കുറിപ്പ് ഇങ്ങനെ: സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ മാധ്യമങ്ങളെ മുഖേന പരസ്യപ്പെടുത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് പൊതുജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ വിലയിരുത്താൻ വേണ്ടിയാണ്. എന്നാൽ കൊലപാതക ഗൂഢാലോചനകൾ ഉൾപ്പെടെ നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുന്ന വടകരയിലെ CPM സ്ഥാനാർത്ഥി ജയരാജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടർമാരെയും കബളിപ്പിക്കുകയാണ്. കേസ് വിവരം സംബന്ധിച്ച പാർട്ടി ചാനലായ PeopleTV ജയരാജൻ കൊടുത്തിരിക്കുന്ന കേസ് പരസ്യം ഒരാൾക്കും വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തത്ര അവ്യക്തമാം വിധമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ മിന്നിമായും വിധം ഒരുക്കിയിരിക്കുന്ന ഈ പരസ്യം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ പരിഹസിക്കുകയാണ്. ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച പരസ്യമാകട്ടെ ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ജയരാജന്റെ പേരിലുള്ള കൊലപാതക ഗൂഢാലോചനകൾ അടക്കമുള്ള ഗുരുതരമായ ക്രിമിനൽ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനുള്ള വിലകെട്ട ശ്രമമാണിത്. കേസുകളെക്കുറിച്ചുള്ള ലഘു വിവരണം കൂടി പരസ്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥ പാലിക്കാതെ ഈ വിവരങ്ങൾ ഒളിപ്പിച്ചു വെച്ചാണ് ജയരാജന്റെ കേസ് പരസ്യം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെയും വോട്ടർമാരെയും അപഹസിക്കുന്ന ബോധപൂർവമായ നടപടിയാണ്. അപമാനകരമായ തന്റെ ക്രിമിനൽ കേസ് പശ്ചാത്തലം തെളിയിക്കുന്ന വ്യവഹാര രേഖകൾ പൊതുസമക്ഷം സത്യസന്ധമായി വെളിപ്പെടുത്താൻ ജയരാജൻ ഭയപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ നടപടി കൈക്കൊള്ളേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിധം മലയാളത്തിൽ വായിക്കാവുന്ന വലിപ്പത്തിൽ കേസിനെക്കുറിച്ചുള്ള വിവരണം കൂടി ഉൾപ്പെടുത്തി പരസ്യം പുനഃപ്രസിദ്ധീകരിക്കാൻ കമ്മീഷൻ ഇടപെടണം. നിങ്ങളുടെ കയ്യിൽ പുരണ്ട ചോരക്കറ കള്ളക്കളി കൊണ്ട് കഴുകിക്കളയാവുന്നതല്ല. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.